എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം മുമ്പ് തൊട്ടേ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 32 ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ ഒരു സംരംഭം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി അവിടെ 27 ലോക്കൽ ബോഡീസിലും എല്ലാ ലോക്കൽ ബോഡീസും ഇതേമാതിരി ഒന്നോ ഒന്നിൽ കൂടുതലോ ഈ ടേക്ക് എ ബ്രേക്ക് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഭയങ്കര സ്പീഡായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടേക്ക് എ ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ആണ് ആദ്യം ഇപ്പോൾ പണിത് കഴിപ്പിച്ചുകൊണ്ട്. ഇനി അതിനോട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീ ബ്രേക്കോ അതേമാതിരി വണ്ടി പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും അതേമാതിരി ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഈ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൊതു ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിഹീനമായിട്ട് ആരുമില്ല, പ്രോപ്പറായിട്ട് അത് ക്ലിയറായിട്ട് വെക്കാറില്ല. യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശരി, യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ക്ലീനായിട്ട് വെക്കാറില്ല, അത് ക്ലീൻ ചെയ്യാനും വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ പല പബ്ലിക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാതെ ഇല്ലെങ്കിൽ അടുത്ത് തന്നെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളത്. ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുന്ന പുതിയ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ആദ്യം സൗകര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഭയങ്കര, അതായത് വെസ്റ്റേൺ ആയാലും ഇന്ത്യൻ ആയാലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി വാഷ് ബേസ്, മുഖം നോക്കുക, കണ്ണാടി, അവർക്ക് റെസ്റ്റ് ചെയ്യാൻ, ഡ്രസ് മാറാനുള്ള റൂമുകൾ, കുളിക്കാനുള്ള സൗകര്യം, അതേപോലെ അങ്ങനെ യൂറിൻ ബാസ്കുള്ള സെപ്പറേറ്റ് സൗകര്യങ്ങൾ എല്ലാം അതിലുണ്ടാവും. പിന്നെ അതേമാതിരി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ എവിടെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ളത് പലവടി അറിയില്ല. പലവടിയും എല്ലാ പബ്ലിക് ടോയ്ലറ്റിലും ഇതിനുള്ള സാനിറ്ററി നാപ്കിൻസ് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ അങ്ങനെ എഴുതി വെക്കുന്നതോട് വേറൊരു ബോക്സോ കാര്യങ്ങളൊന്നും ഇതുവരെ ആരും വെച്ചിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. പക്ഷേ ഇതിന്ന് ഒരു മാറ്റം വരുത്തിട്ട് ഇനി ഈ ടേക്ക് എ ബ്രേക്ക് സ്ഥാപനങ്ങളിൽ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ ഡിസ്ട്രോ ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടി ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത് വളരെ അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അതിന് ബദൽ സൊല്യൂഷനും കൂടി കൊടുത്താൽ മാത്രമേ അത് ചെയ്യാണ്ടിരിക്കുള്ളൂ എന്നുള്ള സത്യാവസ്ഥ. പൊതുനിരത്തിൽ മൂത്രം ഒഴിക്കേണ്ട എന്ന് പറയണമെങ്കിൽ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് കെട്ടിക്കൊടുത്താൽ മാത്രമേ പൊതുനിരത്തിൽ മൂത്രം ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സാനിറ്ററി നാപ്കിൻസിൻ്റെ കാര്യങ്ങളും. അത് വളരെ അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറയാം. ഇനിയിപ്പോൾ തുടക്കത്തിൽ ഇതേ ടേക്ക് എ ബ്രേക്കിൽ ടോയ്ലറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളെങ്കിലും ഇനി വരും അടുത്ത ബജറ്റിൽ ഇല്ലെങ്കിൽ പ്രോജക്റ്റിൽ അവിടെ ഒരു ടീ ഷോപ്പ് ഇല്ലെങ്കിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ചെറിയ രീതിക്ക് വന്നിട്ട് ഒരു ചില്ല് ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാവിടെയും ഇത് ചെയ്യാൻ തുടങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇത് സക്സസ് ആവുകയാണെങ്കിൽ മറ്റുള്ള ജില്ലകൾക്ക് ഇത് സ്പ്രെഡ് ആവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ ക്ലീനിങ്, ഇതിപ്പോൾ കെട്ടിവെക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പലവരും വന്ന് യൂസ് ചെയ്യും, അത് വൃത്തിയില്ലാത്ത രീതിക്കാവുകയാണ്, പിന്നെ അത് ആര് ക്ലീൻ ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മൊത്തം ഇൻചാർജ്, ഇത് മെയിൻ്റെനൻസ് ഇൻചാർജ് കൊടുക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ്. അതായത് അതാത് ഏരിയയിലുള്ള എവിടെയാണോ ഈ ടേക്ക് എ ബ്രേക്ക് സ്ഥാപനം ഉള്ളത് അവിടെ അടുത്തുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ചുമതല കൊടുക്കുന്നത്. ആരാണോ അവിടെ ഡ്യൂട്ടി നോക്കുന്നത്, ഒന്നോ രണ്ടോ പേർക്കാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം 200 രൂപ വെച്ചിട്ട് അവിടുത്തെ ലോക്കൽ ബോഡി സാലറി ആയിട്ട് കൊടുക്കുമെന്നുള്ളത്. അത് മാറി മാറി, ഒരു കുടുംബശ്രീയിൽ ഒരുപാട് സ്ത്രീകളുണ്ടാവും, അവർക്ക് ഓരോ ദിവസം മാറി മാറി വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ അവർ തീരുമാനിച്ച് ഒരാൾക്ക് മാത്രമായിട്ട് നിൽക്കാം എന്നുള്ള രീതി, അത് അവർക്ക് മൊത്തം ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ആ 200 രൂപ വാങ്ങി ജോലി ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ്, അത് ക്ലീനായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണെന്നുള്ളതും കൂടിയിട്ടാണ് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യുന്നതിന് ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.